ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനം ഫിനിഷിംഗ് ചെയ്തതിന് ശേഷം ഫിനിഷിംഗ് കഴിഞ്ഞ ആ പൊസിഷനിൽ വരുമ്പോൾ ബോക്സിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് നിങ്ങൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ചില വീടുകളിൽ നമുക്ക് ഈ അവസ്ഥയിലാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ ഔട്ടറിലുള്ള ഇതിൻ്റെ പ്ലേറ്റ് വെച്ചാൽ പോലും അത് മൂടി പോകാത്ത രീതിയിൽ തേപ്പ് ഇതുവരെ പുറത്തേക്ക് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇത് മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ സ്റ്റേജിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നു. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇത് ഫിനിഷിംഗ് കഴിഞ്ഞ് കിടക്കുന്ന വീടാണ്. വീടിൻ്റെ അകത്ത് വന്നിരിക്കുന്ന തേപ്പ് കാര്യങ്ങൾ വരുമ്പോഴുള്ള വ്യത്യാസമാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന മെറ്റൽ ബോക്സ് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സാണ്. അതിൽ നിന്നും പുറത്തേക്ക് ഏകദേശം ഒരു ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ചോളം മാറ്റിയാണ് തേപ്പ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ ബോക്സ് നമ്മുടെ ഉള്ളിലേക്ക് തേപ്പിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ബോക്സ് അടഞ്ഞതിന് ശേഷവും പുറത്ത് ഇതുപോലെ തന്നെ തേപ്പില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഫിനിഷിംഗ് ആയിട്ട് വരുന്ന അവസാനത്തെ സ്റ്റേജിലുള്ള നമ്മുടെ കവർ ഇട്ടാൽ കൂടിയും ഇത് മൂടി പോകാത്ത ഒരവസ്ഥ, ഇത് പല വീടുകളിലും സംഭവിക്കുന്ന ഒന്നാണ്. പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ ആളുകൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഈ ഫിനിഷിംഗ് വരുന്ന ഈ ലെവലിൽ പുട്ടിയിട്ട് ക്ലിയർ ചെയ്ത് വെക്കും. പുട്ടിയിട്ട് അതായത് തൽക്കാലത്തേക്ക് വേണ്ടി ഇങ്ങനെ വരുമ്പോൾ അത് പുട്ടിയിട്ട് ക്ലിയർ ചെയ്ത് വെക്കും. അങ്ങനെ പുട്ടിയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഈ പ്ലഗ്ഗുകളോ അല്ലെങ്കിൽ സ്വിച്ചുകളോ ഇതിൽ ഏതെങ്കിലും ഈ ബോർഡിൽ ഏതെങ്കിലും കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് നമ്മൾ വന്ന് ഈ സ്വിച്ച് ബോർഡ് അഴിക്കുന്ന സമയത്ത് ഈ പുട്ടി ഉൾപ്പെടെ ആയിരിക്കും പൊളിഞ്ഞു പോരുന്നത്. അപ്പോൾ ഈ പുട്ടി ഉൾപ്പെടെ ഒരു പൊളിഞ്ഞു പോകുന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ ബോക്സ് രണ്ടാമത് പിടിപ്പിക്കുന്ന സമയത്ത് അവിടെ വലിയ വെടവായിരിക്കും കാണുന്നത്. കാരണം പുട്ടി നമ്മൾ അഴിക്കുന്ന സമയത്ത് പൊളിഞ്ഞു പോരും. എവിടെ നിന്നാണോ അവിടെ നിന്ന് ഫുള്ളായിട്ട് ആ പുട്ടി ഇട്ടിരിക്കുന്ന മൊത്തം ഒന്നിച്ച് ഇങ്ങോട്ട് പൊളിഞ്ഞു പോരും. പിന്നെ നമുക്ക് രണ്ടാമത് വീണ്ടും പുട്ടിയിട്ടാൽ മാത്രമേ നമുക്ക് ആ ബോക്സ് അവിടെ രണ്ടാമത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുന്ന സമയത്ത് പല വീടുകളിലും ഇപ്പോൾ കാണുന്നത് ഓരോ ഭിത്തിയും ചില ചില കളറുകൾ വ്യത്യാസമുണ്ട്. അതായത് ഒരു കളറുകളായിരിക്കില്ല, പല കളറുകളായിരിക്കും മിക്സ് ചെയ്ത് സ്ഥലങ്ങളിൽ വരുന്നത്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പുട്ടി ഇട്ടാലും ക്ലിയർ ആവില്ല, അതേ പെയിൻറ്റ് തന്നെ നമ്മൾ അടിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു ബോക്സ് ഉറപ്പിച്ചിരിക്കുന്നുണ്ട്. ഈ ബോക്സ് എങ്ങനെയാണോ തേച്ച് ഉറപ്പിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ചെയ്തിരിക്കും, അതുപോലെ തന്നെ എല്ലാ ബോക്സുകളും ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു സേഫ്റ്റി ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ എല്ലാ ബോക്സുകളും ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടാം. ഇതിപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ബോക്സിൻ്റെ തേപ്പ് ആ കറക്റ്റ് ലെവലിൽ ബോക്സിൻ്റെ അകത്തിരിക്കുന്ന ലെവലിൽ വേണം തേക്കാനായിട്ട്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ കാണുന്ന ബോക്സ് ഉണ്ട്, ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന മെറ്റൽ ബോക്സിൻ്റെ അതേ ലെവലിൽ വേണം, അതേ ഉള്ളളവിൽ തേച്ച് ക്ലിയർ ചെയ്യണം. അതായത് കൂടുതലും സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സമയത്താണ് തേക്കുന്ന സമയത്ത് നമ്മൾ ഏതാണോ ബോക്സ് വരുന്നത് ആ ബോക്സിൻ്റെ ഉള്ളളവിൽ കറക്റ്റായിട്ട് തേച്ച് ക്ലിയർ ചെയ്ത് ശരിയാക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ബോക്സ് കാര്യങ്ങൾ കറക്റ്റായിട്ട് അടയുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും അവസാനം ഫിനിഷിങ്ങിൻ്റെ സ്റ്റേജിലാണ് നമുക്കിത് മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നത്. ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ പുട്ടിയിട്ട് ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ ചാന്ത് വെച്ച് അടച്ചു. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ ചാന്തടിച്ച് മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ബോക്സിൻ്റെ ആ ഷീറ്റ് അഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നിച്ച് പൊളിഞ്ഞു പോരും. പിന്നെ അതേപോലെ രണ്ടാമത് നമുക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ പുട്ടിയോ അല്ലെങ്കിൽ ചാന്തോ വെച്ച് ക്ലിയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തേപ്പിൻ്റെ സമയത്ത് പ്ലാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ബോക്സുകളെല്ലാം ക്ലിയർ ചെയ്ത് അതേ ഉള്ളളവിൽ ഏത് ബോക്സ് ആണെങ്കിലും ആ സെയിം ഉള്ളളവിൽ കറക്റ്റ് ചെയ്തിട്ട് ബോക്സുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം നമുക്ക് മാക്സിമം സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വലിയൊരു കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.